ദാഹമൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവ നാട്ടുവാൻ നിന്റെ തുണയേകനേ റബ്ബനാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മൻസൂർ മണ്ണാർക്കാടാണ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ഇപ്പോൾ ആ പറഞ്ഞ വരികളും അവിടെ കാണിച്ച വിഷ്വലും രണ്ടും വൈരുദ്ധ്യമാണ്. അപ്പോൾ ആ വരികൾ സുന്നത്ത് ജമാഅത്തിനെതിരാണോ? ഞാൻ പറയുന്നു, ആ വിഷ്വൽ സുന്നത്ത് ജമാഅത്തിനെതിരാണ്. ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള സുന്നത്ത് ജമാഅത്ത് അല്ല അത്. ഇവിടെ ഞാൻ സുന്നത്ത് ജമാഅത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു, വീഡിയോ ചെയ്യുന്നു എന്നൊരു ആക്ഷേപം കേട്ടു. അപ്പോൾ അത് ഒന്ന് വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശം. ഇൻഷാല്ലാ, ഇവിടെ എന്താണ് ത്വരീഖത്ത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആത്മീയ ചൂഷണത്തിലേക്ക് പോകുന്ന വഴികൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വീഡിയോയിലേക്ക്. അത് പറയേണ്ടത് പറയും, ആലോചിച്ചു പറയും, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ദുരിതിയിലൊരു സംഗതിയെ പറ്റി പറയാം. എന്തിനായി പോയി കൂടാൻ നിൽക്കണമെന്നാ ചോദിക്കണത്? അതിന് തന്നെ ഈ പോയി കൂടണ്ടല്ലോ, ഇജാതി കള്ളന്മാരൊപ്പം. എന്നിട്ട് പറയാം എന്താ സമസ്ത പറയാത്ത, സമസ്ത പറഞ്ഞില്ലേ, തെരിയക്കത്ത് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, സ്വലാത്തിലെ ആൾ കൂടാൻ വേണ്ടി പല അത്ഭുതങ്ങളുണ്ട് എന്ന് പറഞ്ഞെടുക്കാം, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളുണ്ട് എന്ന് പറഞ്ഞെടുക്കാം. മൊഴി ദിശയൊക്കെ ഇവിടെ അത്ഭുതം കാണിച്ചത് അതിന് വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു അത്ഭുതവാൻ കാണിച്ചു എന്ന് പറഞ്ഞ് വച്ചിമ്പിളി ഉണ്ടാക്കുക. അത്ഭുതം കാണിക്കാനും വലിയ ആവേണ്ടടോ? അത്ഭുതം കാണിക്കുക എന്ന് തന്നെ കള്ളന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് അത്. പിന്നെ അതിൻ്റെ അഭ്യാസങ്ങൾ പഠിക്കുക, ശൈത്താനെ സേവിക്കുക. എന്നാലും നിങ്ങളിപ്പോൾ കണ്ടത് മുസ്ലിം കൈരളിയുടെ ആത്മീയ നേതൃത്വങ്ങളിൽ പ്രമുഖനായ നിലപാടുകളുള്ള പണ്ഡിതൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടേതാണ്. ഇവിടെ സുന്നത്ത് ജമാഅത്തിനെതിരെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്നു, വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില ഭാഗങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ കേട്ടു. നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ എന്താണ് ത്വരീഖത്ത്, സുന്നത്ത് ജമാഅത്ത് എന്നൊക്കെ പറയണമല്ലോ. ഞാൻ ഇന്നേവരെ സുന്നത്ത് ജമാഅത്തിനെതിരായിട്ട് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ മനസ്സിലാക്കിയ സുന്നത്ത് ജമാഅത്ത് യഥാർത്ഥ ദീനാണ്. ഇവിടെ സമസ്ത പണ്ഡിതന്മാരിൽ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്ന, മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്നു മർഹൂം കാളമ്പാടി ഉസ്താദ്. അതിനു മുമ്പ് കന്യാല അബ്ദുൽ ഹാജി എന്ന് പറയുന്ന കന്യാല മൗലയുടെ ചിസ്തി തരീഖത്ത് സ്വീകരിച്ചിട്ടുള്ള ഒരാളുമായിരുന്നു ഞാൻ. ഇന്നും സുന്നത്ത് ജമാഅത്തിന് എതിരെ എന്നല്ല, ചില ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ സംസാരിക്കാറുണ്ട്. അത് സുന്നത്ത് ജമാഅത്തിനെതിരാണ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. ഇവിടെ ത്വരീഖത്ത് എന്ന് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്, ത്വരീഖത്ത് എന്നാൽ മനുഷ്യർ ശരീഅത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുമ്പോൾ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ത്വരീഖ് ഒരു വഴിയാണ്. അത്രയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ആ വിഷയത്തിൽ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എങ്കിലും തെരിയക്കത്ത് എന്ന് പറഞ്ഞാൽ അത് ശരീഅത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്കലാണ്. അതാ തെരിയക്കത്ത്. റസൂലിന്റെ കാലത്തുണ്ടായിരുന്നത് അത് തെരിയക്കത്ത് എന്നുള്ള പേരിൽ അത് അറിയപ്പെട്ടില്ല. അറിയപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. നബിന്റെ കാലഘട്ടത്തിന് ശേഷം പലരും ശരീഅത്തിന്റെ ശരിയായ റൂട്ടിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങി. അപ്പൊ തെരിയക്കത്ത് എന്നുള്ള പേരിൽ മഹാന്മാരാവുന്ന മശായഖന്മാർ അതിന് രൂപം നൽകി. അത്രേ ഉള്ളൂ. റസൂൽ അങ്ങനെയല്ല നടത്തിയത്. സഹാബത്തിന്റെ ശരീഅത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി നടത്തി. സഹാബത്ത് താബിഈങ്ങളെ ശരിയായ റൂട്ടിൽ കൂടി നടത്തി. അതാണ് തരീഖത്ത് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ എന്താണ് തരീഖത്ത് എന്നുള്ളത്, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതും അതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ഇവിടെ വിശദമാക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം, ഇത് എന്നെക്കുറിച്ച് ഒരു വിഷയം സംസാരിച്ച ആളുകൾക്കുള്ള, അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണട്ടെ എന്ന് കരുതി മാത്രമാണ് ഇത്രയും പറഞ്ഞിട്ടുള്ളത്. ഇനി ഇന്നത്തെ വിഷയം, ഞാനിവിടെ പ്രതിപാദിക്കുന്നത് ആത്മീയ ചൂഷണങ്ങൾക്കെതിരെയാണ്, ഓൺലൈൻ ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ. ഓൺലൈനിലൂടെയാണ് അവർ ആത്മീയ ചൂഷണം ഇപ്പോൾ പുതിയൊരു ട്രെൻഡായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് പറയാനുള്ളത് ഓൺലൈനിലൂടെയാണ്. ഈ വീഡിയോ അല്പം നീണ്ടു പോകും, ക്ഷമിക്കണം. ഈ വീഡിയോ കുറച്ച് അധികം ക്ലിപ്പുകളുള്ള ഒരു വീഡിയോ ആണ്. സമയമുള്ളവർ കാണുക. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാനിവിടെ ഒരു ആളെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് സുന്നത്ത് ജമാഅത്തിനെതിരെ എന്നുള്ള ഒരു തരത്തിലാണ് പറഞ്ഞത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക,
അത് എന്തുകൊണ്ടാണ് പറയാനുണ്ടായ സാഹചര്യങ്ങൾ? ഇതിനു മുമ്പ് ഈ കാര്യങ്ങൾ ഒക്കെ നടന്നിരുന്നല്ലോ, നമ്മളിതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഒന്നുകൂടി അത് ഒരു ശൈലി മാറ്റത്തിലേക്കും അതുപോലെ തന്നെ അത് മറ്റൊരു തലത്തിലേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് സംസ്ഥയുടെ വിദ്യാർത്ഥി സംഘടനയായ SKSF സമന്വയ നേതാവ് ഓണമ്പള്ളി ഉസ്താദ് പറയുന്നത് നിങ്ങളൊന്ന് ആദ്യം കേട്ടു നോക്കൂ. സംസ്ഥയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ആശീർവാദവും അനുഗ്രഹവും ഇല്ലാതെ SKSF ഒരു ഒരു പടി മുന്നോട്ട് വെക്കാൻ സാധിക്കാത്ത വിധം SKSF സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടനയുടെ കീഴിൽ നിൽക്കുന്ന സംഘടനയാണ്. അതുകൊണ്ട് SKSF ഈ വിഷയ സംബന്ധമായി പറയുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സമസ്ത വിഷയത്തിലെടുക്കുന്ന തീരുമാനത്തിന്റെ ഒക്കെ ചെയ്യുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് SKSF ഈ പ്രമേയം കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുക്കുന്നത്. നിരന്തരമായ ആത്മീയ തട്ടിപ്പുകൾ സമീപകാലത്തു നിന്ന് കൂടുകയാണ്. പ്രത്യേകിച്ചും ഈ ഓൺലൈൻ കാലം വന്നപ്പോൾ അതിൽ ആരിരിക്കണമെന്ന് പോലും അറിയാത്ത വിധം എല്ലാവരും ഷെയ്ഖുമാരാകുന്ന കാലം വന്നു. ഒന്നും വേണ്ട, നല്ല ലിസ്റ്റ് കിട്ടി ചുണ്ട് ചോപ്പിക്കാം, നല്ലൊരു പച്ച ഷാള് അണിയുക, വേണമെങ്കിൽ തലയെ കെട്ടോ അല്ലെങ്കിൽ തങ്ങന്മാരെ പോലെ എന്ന രീതിയിൽ ഒരു തൊപ്പിയോ വെക്കുക. പിന്നെ ഇയാൾക്ക് വേറെ ഒരു തരത്തിലുള്ള ആത്മീയമായ ഒരു ബോധമോ ബോധ്യമോ വേണമെന്നില്ല. ഇനി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് സബ്സ്ക്രിപ്ഷൻ കൂടിയാലേ അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് അതേപോലെ ഇങ്ങനെ ദുആക്കിടയിൽ ഹിജാബത്ത് ഉണ്ടാകുകയും സബ്സ്ക്രിപ്ഷൻ കൂടിയാൽ ഹിജാബത്ത് ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ഭാഗം ഒന്ന് കേട്ടു നോക്കൂ. ഈ സബ്സ്ക്രിപ്ഷൻ കൂടി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന ഒരു പ്രധാന കാര്യം, സുബ്ഹാനല്ലാഹ്, എന്റെ സബ്സ്ക്രിപ്ഷൻ കൂടി എന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ബഹളം വെക്കുക, അതൊരു ഉന്മാദം പോലെ അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആരെങ്കിലും ദുആ ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ആ ദുആ കഴിയുമ്പോഴേക്കും ആ ദുആ കഴിഞ്ഞതിന്റെ പേരിൽ ഇതാ ഹിജാബത്ത് ഉണ്ടായി എന്ന് കൂടി അങ്ങ് പ്രഖ്യാപിക്കുക. വേണമെങ്കിൽ അതിനുവേണ്ടി ഒരു മൊബൈൽ ഫോൺ എടുത്ത് ഏതെങ്കിലും ഒരു സഹോദരിയുടെ ഒരു ശബ്ദ സന്ദേശം കാണിച്ചു കൊടുത്തിട്ട് ഇതാ ആ സഹോദരിക്ക് ഇന്ന പ്രാർത്ഥന കൊണ്ട് എൻ്റെ അടുക്കളുള്ള മജ്ലിസിൽ ഇരുന്നപ്പോൾ ഇന്നത് കിട്ടി എന്നങ്ങ് പറഞ്ഞേക്കുക. നിങ്ങൾക്കും ഒരു ആത്മീയ തട്ടിപ്പുകാരനാകാൻ പറ്റുന്ന ഒരു വിദ്യയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി പറയുവാനുള്ളത് ഇത് ആർക്കും സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് ആദ്യമായിട്ട് വേണ്ടത് മനസ്സാക്ഷി ഇല്ലായ്മ എന്നുള്ളതാണ്. മനസ്സുണ്ടാവുക, ഇത് പറ്റിക്കുവാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. ഇത് ആർക്കും കഴിയും. ഇന്നത്തെ ഓൺലൈൻ സദസ്സുകൾ ആത്മീയ ചൂഷണങ്ങൾ പോകുന്നത് എങ്ങനെയെന്ന് ഓണമ്പള്ളി ഉസ്താദ് തന്നെ പറയട്ടെ, നമുക്ക് കേൾക്കാം. ഇതിപ്പോ ആർക്കും സാധിക്കുമെന്ന് വന്നിരിക്കുന്നു. ഒരു മനസ്സാക്ഷിയും ഇല്ലെങ്കിൽ ആർക്കും പറ്റും. ഇതിപ്പോ അതിന് ഏതൊക്കെ എന്തൊക്കെ പേരിടാം? ചിലര് പൂനിലാവുന്നോ നിറനിലാവൂ എന്നോ പേരിട്ടു. എന്നിട്ട് ഈ നിറനിലാവുകൾ ചെയ്യുന്ന പരിപാടി എന്താ? നമ്മുടെ സഹോദരിമാരെ ഓൺലൈനിൽ ഇരുത്തിയിട്ട് അവരോട് ചാറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നു, ഇന്നത്തെ പ്രാതലിന് ഇറച്ചിയും പത്തിരിയായിരുന്നോ അതോ പുട്ടും കടലയായിരുന്നോ? നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർ നിഷ്കളങ്കമായി ഈ ബഹുമാന്യനായ ഉസ്താദിനോട് കാര്യങ്ങൾ പറയുന്നു. ഈ രീതിയിലാണ് ആത്മീയത പ്രാർത്ഥനാ മജ്ലിസുകൾ എന്ന് വന്നാൽ ഇതൊക്കെ കണ്ണടച്ച് ഇതൊക്കെ സമ്മതിച്ചു പോകണമെന്നാണ് പറയുന്നതെങ്കിൽ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ ഒരു ചെറുപ്പക്കാരൻ ബാക്കിയാവുന്നിടത്തോളം കാലം സമ്മതിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അമ്മാതിരി തട്ടിപ്പുകളുടെ കൂടെ നിൽക്കാൻ കഴിയില്ല. ഒരു വിവേകവുമില്ലാത്ത രീതിയിലാണ് ഇന്ന് സദസ്സുകൾ പോകുന്നത്. ഇത് ഒരു വിവേകവുമില്ലാത്ത രീതിയിലാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആ ഭാഗം ഒന്ന് കേട്ടു നോക്കൂ. ഒരു വിവേകവുമില്ലാത്ത രീതിയിലാണ് ഇന്ന് സദസ്സുകൾ പോകുന്നത്. ചില ആളുകൾ വരുന്നത് എങ്ങനെയാണ്? അവർ വന്നാൽ പിന്നെ ഇങ്ങനെ കൈവീശാണ്. സാധാരണ അത് കാണാറുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നേതാക്കന്മാർ വരുമ്പോഴാണ്. എല്ലാവരെയും കൈവീശി ആശീർവദിക്കുക. ഈ കൈവീശി ആശീർവദിച്ചിട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് എന്റെ സദസ്സിൽ ഇരുന്നില്ലെങ്കിൽ പിന്നെ സ്വർഗത്തിലേക്ക് പോകാനുള്ള പണി ഉണ്ടാവൂല എന്ന് പറയുക. ഇനി ഞാൻ വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് വിടുന്നുണ്ട്, സംസാരം കുറയ്ക്കുകയാണ്. എന്താണ് ഉദ്ദേശം എന്നുള്ളത് നമുക്ക് പറയാം, അവസാനം വരെ കാണുക എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി എന്താണ് തട്ടിപ്പുകാരുടെ ലക്ഷണങ്ങൾ എന്നുള്ളത് ഉസ്താദ് പറയുന്നു ഓണമ്പള്ളി ഉസ്താദിൻ്റെ ആ ഒരു വീഡിയോയിലേക്ക്. നിങ്ങൾ എന്താണ് ഈ മഹാനായ ഷെയ്ഖുനെ അംഗീകരിക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ ഷെയ്ഖിനെ അംഗീകരിക്കാനുള്ള സമയം എനിക്കായിട്ടില്ല, കുറെ ആലോചിക്കാനുണ്ട്. ഇമ്മാതിരി സ്വർഗം ഇങ്ങനെ നേരിട്ട് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ സ്വയം ശുദ്ധീകരിക്കാതെ സ്വയം നന്നാവാതെ കുറെ ആളുകൾ സ്വർഗം കാണിക്കാൻ ഇറങ്ങിയാൽ ഇതൊക്കെ അങ്ങനെ തന്നെ അണ്ണാക്കു തൊടാതെ വിഴുങ്ങണമെന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെ സമ്മതിക്കണം? ആ ഷെയ്ഖ് ആ കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ വല്ലാത്ത അവിടുത്തെ എല്ലാ നേതാക്കന്മാരെയും അണച്ചുപിടിക്കുന്ന ഷെയ്ഖായിരുന്നു. നമ്മുടെ നിഷ്കളങ്കരായ പാവപ്പെട്ട ചില ഉസ്താദുമാരൊക്കെ അവരുടെ വീടുകളിൽ പോയിട്ടുണ്ട്, ശരിയാണ്. അന്നൊക്കെ ഷംസുൽ ഉലമ എന്ന് കേട്ടാൽ മതി അയാൾ എഴുന്നേറ്റ് നിന്നിട്ട് ഖദ്ദസല്ലാഹു സിറുൽ അസീസ് എന്ന് പറയും. കുറെ കഴിഞ്ഞപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അയാൾക്കെതിരെ അയാളുടെ ഈ പരിപാടിക്കെതിരായി ശക്തമായി അത് പിഴച്ച ത്വരീഖത്താണ് എന്ന് പറഞ്ഞപ്പോഴാണ് സമസ്തയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമാണിയായ മഹാനായ പറവണ്ണ ഉസ്താദിനെ ഉൾപ്പെടെയാണ് അവരെപ്പോലും മോശമായി ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു ഈ ഷെയ്ഖിന്റെ പത്രമാസികകളിൽ
ഈ ഷെയ്ഖും ഷെയ്ഖിന്റെ ആളുകളും എഴുതാൻ തുടങ്ങിയത്. ഇത്രയുള്ളൂ എന്ന് കൂടി സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഇനി ഇതൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ പറയുന്നതെല്ലാം. എസ് കെ എസ് എഫ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മതവിദ്യാഭ്യാസ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു സമന്വിതനായ നേതാവാണ് അദ്ദേഹം. അപ്പോൾ ഇത് ഈ ക്യാമ്പയിൻ എന്തിനാണ് പോകുന്നതെന്നാണ് അദ്ദേഹം ഇനി പറയാൻ പോകുന്നത്. അതിനു മുമ്പ് പറയാനുള്ളത്, നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം ഒരു സാമൂഹിക തിന്മയ്ക്കെതിരെ അല്ലെങ്കിൽ ഒരു സമുദായം തെറ്റിലേക്ക് നയിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആത്മീയ ചൂഷണത്തിലൂടെ ഓൺലൈൻ ഇന്ന് ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതിലൂടെ പല ചൂഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ ചൂഷണങ്ങൾ അത് നടക്കുന്നത് അതിനെതിരെ ക്യാമ്പയിൻ ചെയ്യുക എന്നുള്ളത് ഓരോ ആളുടെയും ബാധ്യതയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ എന്നുള്ളത് അദ്ദേഹം പറയട്ടെ. നാട്ടിലെ രാഷ്ട്രീയ പ്രമുഖരായ ആളുകൾക്ക് ഒരു 50,000 രൂപ 1 ലക്ഷം കൊടുക്കും. ആ നാട്ടിലെ ഒരു ഇനി അവിടെ കാര്യമായി എന്തെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞാൽ ആളുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഉസ്താദിനും കൊടുക്കും ഒരു 10,000. ഇതൊക്കെ കഴിഞ്ഞ് മൂപ്പർക്ക് കിട്ടുന്നത് അതിനേക്കാൾ ലക്ഷങ്ങളാണ് എന്ന് മൂപ്പർക്ക് കൃത്യമായി അറിയാം. ആ ലക്ഷങ്ങളുടെ ലാഭത്തിന് ഈ സദക്കുകളുടെ വല്ലാത്തൊരു വർത്തമാനം കൂടെ നടന്നവർ പറഞ്ഞോളൂ. മഹാനവർകൾ വല്ലാതെ സദക്കയുന്ന ആളാണ്. ഇങ്ങനെ സദക്ക ചെയ്തിട്ടുണ്ടായിത്തീരുന്ന ഇത്തരം ഒരു തരം ഈ സദസ്സുകൾ മജ്‌ലിസുകൾ സമുദായത്തിന്റെ വിശ്വാസത്തെ കാർന്നെടുക്കുന്നു എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത്. അപ്പുറത്തെ എന്തൊക്കെയോ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ചെറിയ ശബ്ദ ബുദ്ധിമുട്ടുകളുണ്ട്, ക്ഷമിക്കണം. ഇനി മറ്റൊരു കാര്യം കൂടി, ഇത്ര വലിയ ഒരു ആത്മീയ സദ്ഗുരു ആയിരുന്നു എങ്കിൽ തൻ്റെ കുടുംബം എന്താണെന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ട് 2 ലക്ഷം ഓഫർ ചെയ്ത ആ ഒരു വിഷയം നമ്മൾ പറയുന്നതല്ലോ. ഇതിൽ ഉള്ള സത്യമാണത്. അതിനെക്കുറിച്ച് ഓണബിളിസ എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ചില ആളുകളുടെ തറവാടൊന്നും ഞാൻ പറയുന്നില്ല, സയ്യിദുമാരാകാം, നമ്മളവരെ ബഹുമാനിക്കുന്നു അങ്ങനെയാണെങ്കിൽ. പക്ഷെ ഒരു കാര്യം, തൻ്റെ തറവാട് ജമലില്ലയിൽ തന്നെയാക്കാൻ 2 ലക്ഷം രൂപ എങ്ങാനും തന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്ന തരത്തിലേക്കൊക്കെ പോകുന്ന ആളുകളെ ആത്മീയ പ്രാർത്ഥനയ്ക്ക് ഇനിയും വിളിക്കണോ എന്നാലോചിക്കണോ? ഈ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തൻ്റെ നെസബ ചേർക്കാൻ 2 ലക്ഷം തന്നാൽ അങ്ങനെ ഒന്ന് ചേർത്തു തരുമോ, അതിനൊരു ഒരു പരിപാടി അങ്ങനെ ഒരു ചരിത്രം എഴുതി തരുമോ എന്ന് ചോദിക്കുന്ന രീതിയിൽ. അങ്ങനെ എല്ലാവർക്കും കൊടുക്കാം. സ്വന്തം അനുജന് പോലും 5 ലക്ഷം രൂപ കൊടുത്തിട്ട് മോനെ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അനുജന്റെ ഭാര്യ തന്നെ പറഞ്ഞു, ഈ കാശ് കൊണ്ട് എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് തിരിച്ചു കൊടുത്തോളാം. അങ്ങനെ കാശ് കൊടുത്ത് പരിപാടി നടത്തി കിട്ടുന്നതിനേക്കാളേറെ കിട്ടുമെങ്കിൽ വളരെ സുഖമുള്ള ഏർപ്പാടാണ്. അതുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകളിലേക്ക് സമുദായം പോകാതിരിക്കാനുള്ള കൃത്യമായ ജാഗ്രത നമുക്കുണ്ടാവണം. അപ്പോൾ അവരിവിടെ പറയുന്നത് വിശ്വാസി സമൂഹത്തോട് ജാഗ്രത പുലർത്തുക എന്നുള്ളൊരു നസിഹത്താണെന്നുണ്ടെങ്കിൽ നമുക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഓൺലൈനിലൂടെ നടക്കുന്ന തട്ടിപ്പുകളിൽ പോയി വീണ് നിങ്ങളുടെ ആഹ്രവും ദുനിയാവും രണ്ടും ഒരുപോലെ കളയരുത് എന്നുള്ള ഒരു നസിഹത്താണ്. ഇനി എസ് കെ എസ് എഫിൻ്റെ ഒരു സമന്വിത പണ്ഡിതനായിരുന്ന അല്ലെങ്കിൽ പണ്ഡിതനായ അഷ്റഫി കക്കുപടി ഉസ്താദിന് പറയാനുള്ളത് കൂടി കേട്ടിട്ട് ഇനി ഇതിനെതിരെ നമ്മൾ ആരോപിക്കപ്പെടുന്ന വ്യക്തി എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. ഇൻഷാല്ലാ. പിന്നെ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം, തങ്ങളുമായി 3 വേദി ഞാൻ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതൊക്കെ സദുദ്ദേശം മാത്രമേ എൻ്റെ പിന്നുള്ളൂ. തികച്ചും അതുകൊണ്ട് ഹയറുണ്ടാവണമെന്ന് ഒരാഗ്രഹിച്ചു. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്തിട്ട് മാത്രമാണ്, അല്ല എൻ്റെ ഇഷ്ടപ്രകാരം പങ്കെടുത്തിട്ടില്ല. പിന്നെ എൻ്റെ ഒരു കാര്യലാഭത്തിന് വേണ്ടി ഒരിക്കൽ പോലും ഞാൻ പങ്കെടുത്തിട്ടില്ല. അതെനിക്കറിയാവുന്ന കാര്യമാണ്, പടച്ചോന്ന് പറയുന്ന കാര്യമാണ്. പിന്നെ ഈ വിഷയത്തിൽ പോസ്റ്റർ ഉണ്ടോ എന്ന വിഷയം വന്നപ്പോഴും ഞാൻ ഉസ്താമാരോട് കൂടി ആലോചിച്ചു. അപ്പോഴും കിട്ടിയ വിവരം ഇതൊരു പോസ്റ്റർ ഉണ്ട്. അപ്പം ഞാൻ മാത്രമല്ലല്ലോ പങ്കെടുത്തില്ല, സമസ്തൻ്റെ പ്രധാനപ്പെട്ട ഉസ്താദമാർ ഉൾപ്പെടെയുള്ളവരൊക്കെ പങ്കെടുത്തതല്ലേ, ഞാൻ മാത്രം പോസ്റ്റർ തീരുന്നൊരു വിഷയമല്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞത് ഇനി അത്തരം വിഷയങ്ങളിൽ നിന്ന് പങ്കെടുക്കാതെ മാറി നിൽക്കാനാണ്. ഞാൻ മാറി നിൽക്കും. എനിക്ക് അവർ പറഞ്ഞതിൻ്റെ അപ്പുറം ഒന്നുമില്ല, സമസ്തയാണ് വലുത്, അതിൽ യാതൊരു തർക്കമില്ല. മാത്രമല്ല അതിന് ഈ തങ്ങളെ വേദിയിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ അമിതമായി തങ്ങളെ പുകഴ്ത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ പ്രസംഗം കേട്ടവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അതും എൻ്റെ ഇഷ്ടപ്രകാരമല്ല, ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി കൂടി ആലോചിച്ച് ചെയ്താണ്. പിന്നെ മറ്റൊന്ന് നീ പറഞ്ഞത്, ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ വലിയ ആരോപണം നടക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടെല്ലാം കിട്ടിയിട്ട്, അത് പറയുന്ന ഒരു ഇവിടെ ഇതുവരെയും ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച ആളുകൾക്ക് നന്ദി അറിയിക്കുന്നു. ഇനി ഈ വീഡിയോ എന്താണെന്ന് മുഴുവൻ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, മുൻപൊരു സൂചന തന്നിരുന്നു തുടക്കത്തിൽ. ഇനി ബാക്കി ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. പിന്നെ
ഇവിടെ പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, കുറച്ച് നീണ്ട വീഡിയോ ആണ്, ഇത് ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ, അത് കാരണം കൊണ്ടുകൂടിയാണ്. ഓൺലൈൻ ആത്മീയ തട്ടിപ്പുകൾ പലതും ഉണ്ട്. നമ്മൾ ഒന്നുമ മാത്രമാണ് പിടിച്ചിട്ടുള്ളത്, എൻ്റെ നാട്ടിലായതുകൊണ്ട് മാത്രമാണത്. ഇനി മറ്റുള്ളവയിലേക്കും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന സാഹചര്യത്തിൽ എല്ലാം തുറന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ അവിടെ ആരെയാണോ ഉദ്ദേശിച്ചുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം മൂന്ന് വീഡിയോകളാണ് ഞാനിത് സംബന്ധിച്ച് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോയുടെ മൂന്നാമത്തെ വീഡിയോയുടെ അവസാനം ഇത് നിർത്തുക അല്ലെങ്കിൽ നന്നാവുക, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മുടെ എൻ്റെ ക്യാമ്പയിൻ്റെയും ഉദ്ദേശം. അപ്പോൾ ഇതിൽ കമൻറ്റിൽ കുറേ ആളുകൾ വന്നിട്ട് റീച്ചിന് വേണ്ടിയിട്ടാണ്. റീച്ചിന് ഇതിനേക്കാൾ നല്ല മാർഗങ്ങളുണ്ട്. ഇത് റീച്ച് എന്നതിലുപരി, റീച്ച് വേണ്ട എന്നല്ല, ഇത് കാണുന്ന എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ട് കാണുന്നവരും ആണെന്നില്ല. ഇവിടെ നമുക്ക് റീച്ച് ഉണ്ടാക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് അല്ലേ? അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഇടപെടുന്ന എനിക്ക് റീച്ച് ഉണ്ടാക്കാൻ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പലരുടെയും ആഹ്റത്തിൻ്റെ വിഷയമാണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഒരു കാര്യത്തിൽ ആരും ഒരു ദേഷ്യവും കരുതരുത്, വിഷമം കരുതരുത്. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളത് ഈ പിന്നെ ഒരു ചരിത്രമുണ്ട് അല്ലെങ്കിൽ ഒരു കഥയുണ്ട്. കുമ്പളങ്ങ കട്ടത് ആരാണെന്നുള്ളത് അറിയില്ല. കുമ്പളങ്ങ കുറേ ആളുകളെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു കുമ്പളങ്ങ കട്ടവൻ്റെ തലയിൽ പൊടിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പെട്ടെന്ന് തല തട്ടിയില്ലേ? ഇതിലാരാണെന്നുള്ളത് മുൻപ് പറഞ്ഞ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇനി ഇതിന് മറുപടി പറയുന്ന ആരാണെന്ന് നോക്കൂ. സത്യം അറിയാതെ ഒരുപാട് ഉസ്താദന്മാർ, സത്യം അറിയില്ല, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് പറയാം. ഞാൻ ഇത് പറയുന്നത് നിങ്ങള് ആക്കിപ്പറ്റ് നന്നാവണം, നിങ്ങൾ ആക്കിപ്പറ്റ് നന്നാവണം. എല്ലാവരും ഒരുപക്ഷെ എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ എന്നെ വെറുക്കാൻ കാരണമാകും. ഞാൻ ഈ കഥ പറയുമ്പോൾ SKSSFന്റെ കുറച്ച് ഉസ്താദുമാര് പല സ്റ്റേജുകളിൽ പറഞ്ഞത് 100% പച്ചക്കള്ളമാണ്, പച്ചക്കള്ളമാണ്. ഒരു തെളിവുമില്ലാതെ നുണ പറഞ്ഞ് എന്നെയും എൻ്റെ അനുജയും തെറ്റിച്ചു. എന്താണ് പറഞ്ഞത്? SKSFന്റെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഉസ്താദന്മാർ മൂപ്പരുടെ മൂപ്പരിക്കെതിരെ നുണ പറഞ്ഞു, മൂപ്പര പിന്നെ എന്താണ് ഓൺലൈൻ അനുയായികളെ തെറ്റിച്ചു എന്നൊക്കെയല്ലേ പറഞ്ഞത്? ഇത് തന്നെയാണ്, ആരെക്കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. ഇനി കൂടപ്പിറപ്പുകളെ തെറ്റിച്ചു, പണം വരുന്ന സോഴ്സ് അടച്ചു, ആരാണ് അടച്ചത്, ആരാണ് തെറ്റിച്ചതെന്ന് അയാൾ തന്നെ പറയട്ടെ. എന്താണ് ഉദ്ദേശമെന്നുള്ള നമുക്ക് മനസ്സിലാക്കണല്ലോ. വീഡിയോയിലേക്ക് ഒരുപാട് എന്റെ മജ്‌ലിസ് കണ്ടിരുന്ന ഒരുപാട് കൂടപ്പറപ്പിങ്ങൾ അകറ്റി എത്തിയ മക്കൾക്ക് പൈസ തരുന്ന ഒരുപാട് ആളുകളുണ്ട്. പാവപ്പെട്ട എത്തിയ മക്കളെ സഹായിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവരോട് പലതും ഇതുപോലെ എഴുതി SKSSF എതിരാണ്, SYS എതിരാണ്, സമസ്ത എതിരാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകളെ പലതും പറഞ്ഞു വിട്ടു. ഇനി സത്താർപന്തല്ലൂരിനെ പറയുന്നത് കേൾക്കാം. സംസ്ഥയുടെ ഒരു സമുന്നതനായ നേതാവാണ് സത്താർപന്തല്ലൂര്. അദ്ദേഹത്തെ പറയുന്നത് എന്താണെന്ന് കേട്ടു നോക്കൂ. സത്താർപന്തല്ലൂര് അവനെ ഞാൻ വിചാരിച്ചു എന്നെ വിട്ടിട്ടുണ്ടാവുന്നു. എന്നെ കുറിച്ചും ഒരു പെണ്ണിനെ കുറിച്ചും കൊടുങ്ങല്ലൂരിലൊരു സഹോദരനെ കുറിച്ചും അവൻ പറഞ്ഞു. ആ കുടുംബം അവനെ പോയി കണ്ടു, അവനോട് സംസാരിച്ചു, തെളിവുകളൊക്കെ ഹാജരാക്കി. അപ്പോ അവൻ പറഞ്ഞു, ഒരു തെറ്റും ചെയ്യാതെ പച്ചക്കള്ള അവനും അവന്റെ കുറച്ച് ആൾക്കാരും പറഞ്ഞു നടക്കുക. അവരെ ഞാൻ വെല്ലുവിളിച്ചു, ആത്മീയ ചൂഷണം എന്താ എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് SKSSFന്റെ ആളുകള് ഈ പരിപാടി കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോ, ഞാൻ വരും. ഏത് സദസ്സിലേക്കും ഞാൻ വരും. ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് എത്രയാണെന്നും ഞാൻ എന്താണ് ആത്മീയ ചൂഷണം നീ പറഞ്ഞോ. ഇവിടെ SKSSF എതിരാണ്, ഇതിനെല്ലാം കാരണക്കാര് SKSF ആണ്, അത് പറയുന്ന ഈ വ്യക്തി തന്നെയാണ്.
അതുകൂടി ഒന്ന് കേട്ടിട്ട് നമുക്ക് വരാം. നോട്ടീസ് ഇറക്കി, എനിക്ക് എസ് കെ എസ് എസ് എഫ് എതിരാണ്, മറ്റുള്ളവരെതിരാണ്, നിങ്ങൾക്കറിയോ എതിരാണ്, എത്ര പോട്ടി നിങ്ങൾക്കറിയോ. എന്നിട്ട് അവരെന്റെ വീടിന്റെ ഉമ്മറത്ത് വന്ന് പ്രസംഗിച്ചു. അതെന്നെ കുറിച്ച് മാത്രമല്ല, അഖില സുന്നത്തുൽ ജമാഅത്തിന്റെ കുറെ ആളുകൾ അതിന് കാരണക്കാരാണ്. എസ് കെ എസ് എസിന്റെ കുറച്ച് ആൾക്കാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഒരാളെ ഞാൻ പേടിക്കുന്നില്ല, പടച്ച റബ്ബിനെ മാത്രമാണ് പേടിക്കുന്നത്. പടച്ച റബ്ബിനെ മാത്രം, വല്ലാതെ ഒരു ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാന് ആത്മീയ ഈ ആത്മീയ ചൂഷണം എന്ന് പറഞ്ഞ് എസ് കെ എസ് എസ് എഫ് പിന്നെ ഇപ്പൊ ഒരു പരിപാടി നടത്തുന്നില്ലേ, അതൊക്കെ എനിക്കെതിരെയാണ്. എനിക്കറിയോ ഒലി പറയണ എനിക്കെതിരല്ല എങ്കിലും പറയണ എനിക്കെതിരെയാണ്. ഇനി ഇവിടെ കുറ്റം പറയുക മാത്രമാണ് എന്ന് പറയുന്ന കുറെ ആളുകളോട്, കുറ്റം പറയൽ മാത്രമല്ല ഉള്ളത്, ഈ കുറ്റം പറയാൻ ഇനി ഒരുപാടുണ്ട്. ഞാനപ്പോൾ ആ വീഡിയോകളൊന്നും ഇതിൽ ചെയ്യുന്നില്ല. ഒന്ന്, ഈ വീഡിയോ നീണ്ടുപോയിട്ടുണ്ട്. രണ്ട്, കുറ്റം പറയൽ മാത്രമാണ് എന്നുള്ളത് ആരും കരുതേണ്ടതില്ല. ഇവിടെ ചില കാര്യങ്ങൾ ഇത് പറയാതിരിക്കാൻ വയ്യ. ഇത് കാണുന്ന ആളുകൾ, നിങ്ങളുടെ അറിവിലുള്ള പണ്ഡിതന്മാർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക. ഈ ഖുർആൻ ഓതേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നമ്മുടെ മദ്രസകളിലെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന രീതിയിലാണോ ഇയാൾ ഈ പറയുന്നത്? ഈ സാധുക്കളെ പറ്റിക്കുന്ന ആ ഒരു ഭാഗം ഖുർആൻ ഓതുന്നത് ഒരാൾ ചൂണ്ടിക്കാണിച്ചു. ആ ചൂണ്ടിക്കാണിച്ചത് പിന്നെ അയാൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്, അത് ഈ ഓൺലൈനിലെ ആണല്ലോ, ഓൺലൈൻ മുഫ്തി ആണല്ലോ. ഈ ഓൺലൈനിലിരുന്നു കൊണ്ട് പറയുമ്പോൾ അതിൽ വരുന്ന കമൻറ്റിന് മറുപടി പറഞ്ഞതാണ്, ഒരാൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ കാര്യം പറയുമ്പോൾ, ഇത് കുറ്റം പറയില്ല, ഓതാൻ അറിയില്ലേ. ഇതുപോലെ ഈ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുമ്പിലേക്ക് ഈ തെറ്റ് ഓതി കാണിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഓതാൻ അറിയില്ലേ, ഞാനതെന്ത് ചെയ്യും, ഓതി പഠിക്കുക. അതിന് ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, അവരുടെ അടുത്ത് പോയിക്കൊണ്ട് അതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിൻ്റെ തജ്വീദ് അനുസരിച്ചുകൊണ്ട് ഓതി പഠിച്ചിട്ട് പോരെ ഈ ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ ഈ സർക്കസ് കാണിക്കല്. അപ്പോൾ ആ തെറ്റുണ്ട് എന്ന് പറഞ്ഞ ആ എന്താ കുഞ്ഞു മുഹമ്മദ് എന്തോ പറയണ്ട, അതിൽ പറയുന്നുണ്ട് അയാളോട് പറയുന്നൊരു രൂപം. അത് കഴിഞ്ഞിട്ട് പറയുന്ന തെറ്റായ ഒരു മെസ്സേജ് ഉണ്ട്, അതുകൂടി കാണിക്കാതെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ആദ്യം ഇതൊന്ന് കാണാം. അങ്ങനെ പിന്നെ ഒരു ഒരു അഹമ്മദ് ഖിറാഅത്ത് പൂർണ്ണമായ തജ്വീദ് തെറ്റാണ്, അറിയുന്നത് പോലെ ഓതാനിട്ടാണ്, വലിയ അറിവൊന്നുമില്ല, അറിവുള്ളത് പോലെ വല്ലാഹു ഗഫൂർ റഹീമാണ് ഇട്ടാ, ഞങ്ങൾക്കറിയാം കേട്ടോ, ഞങ്ങൾക്കറിയാം തജ്വീദ് പിന്നെ ഖിറാഅത്ത് കുറെ തെറ്റുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷേ ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിലും അറിയുന്നത് പോലെ ഖുർആൻ ഓതണം. എന്തായാലും ജീവിക്കും, ഇത് ഇതാക്കല്ല കേട്ടോ, അല്ലാഹു അനക്കും നല്ല കൽബ് അല്ലാഹു നൽകട്ടെ കേട്ടോ, ഇൻഷാല്ലാ. അപ്പൊ നിങ്ങളെ മനസ്സും നന്നാക്കട്ടെ, അല്ലാഹു ആമീൻ. അപ്പോ ആ പറഞ്ഞത് കേട്ടില്ലേ, ഈ ഞങ്ങൾക്ക് ഒരാള് ബഹുവചനത്തോടെ സംസാരിക്കുന്നത് ഏറ്റവും വലിയ തട്ടിപ്പിൻ്റെ ആളുകളാണ്. ആ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാന്, ഷെയ്ത്താന്, ജിന്ന്, മലക്ക്, ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കരീൻ എന്ന് പറഞ്ഞിട്ട് ജിന്നും മലക്കും ഒപ്പം ഉണ്ട് നമ്മളിപ്പം. അപ്പോൾ ഈ വേറെ എക്സ്ട്രാ നമ്മൾ സംഭവം സെറ്റപ്പാക്കിയിട്ടുള്ളൊരു 10 ജിന്നുകളെയും കൊണ്ട് ഏറ്റവും കൊണ്ട് നടക്കുന്ന പോലുള്ള ആ വാക്ക്, ഇനി ഇത് പറഞ്ഞു വന്നത് എന്തിനാണെന്നുള്ളത്, നമ്മളുടെ സമുദായത്തിലേക്ക്, ഈ മുസ്ലിം ഉമ്മത്തിലേക്ക്, വിശ്വാസ സമൂഹത്തിലേക്ക് നൽകുന്നൊരു തെറ്റായ ഒരു മെസ്സേജ്, അതൊന്ന് കേട്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഇൻഷാല്ലാ. എനിക്ക് എല്ലാവർക്കും പറയാനുള്ളത്, ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ അറിയുന്നത് പോലെ ഖുർആൻ ഓതണം. ഖുർആൻ പഠിപ്പൊന്നും മാറ്റില്ല, എന്നാലും മുസാഫ് നിനക്ക് എങ്ങനെ അറിയാം, അല്ലാഹു ഗഫൂർ റഹീമാണ് കേട്ടോ, അല്ലാഹു. അതുകൊണ്ട് ഖുർആൻ നിനക്ക് ഓതാൻ അറിയില്ലെങ്കിൽ അറിയുന്നത് പോലെ നീ ഖുർആൻ ഓതണേ. بسم الله الرحمن الرحيم ليس لوقعتها كاذبة خافضة رافية إذا رجت الأرض رجا وبست الجبال. എന്താണ് ഈ പറയുന്നത്? ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ അറിയണ പോലെ ഓതുക, അതിലൊരു വാക്കുണ്ട്. ഞാനന്ന് ഒരു ചെറിയൊരു മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു,
അതായത് പഠനമൊന്നുമല്ല വിഷയം എന്ന് പറയുന്നത്, ഓതാൻ അറിയില്ല അറിയണ പോലെ ഓതുക എന്നുള്ളതാണ്. ഇത് ആരുടെ തീരുമാനമാണ്? ഇങ്ങനൊരു സംഭവം ഉണ്ടോ? അറിയില്ലെങ്കിൽ പഠിച്ചിട്ട് ഓതുക എന്നുള്ളതല്ലേ അല്ലേ? ഖുർആൻ ഓതുക പുണ്യമുള്ള കാര്യമാണ്. ഖുർആൻ ഓതുക ഓതാനുള്ളത് തന്നെയാണ്, ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുവാനുള്ളത് തന്നെയാണ്. അത് അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ഓതുക, അത് പഠിച്ചിട്ട് നാം എങ്ങനെ ജീവിക്കണം, നമുക്ക് ജീവിക്കേണ്ട എല്ലാ മാതൃകകളും അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള, അള്ളാഹു നമ്മോട് പറയുന്ന കാര്യങ്ങളാണത്. അത് ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുക പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ തെറ്റി ഓതുക, ഈ ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ ഓൺലൈനിലൂടെ ഇത്തരം പിന്നെ സർക്കസുകൾ കാണിച്ചുകൊണ്ട്, ഇത്തരം മഹാമഹങ്ങൾ കാണിച്ചുകൊണ്ട് ഇതിലൂടെ ആളുകളെ പിന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഈ കാര്യങ്ങൾ പറയുമ്പോൾ അത് പണ്ഡിതന്മാർ നിർത്തലാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മെപ്പോലെയുള്ള ആളുകൾക്ക് ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അത് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഈ ദുആ ചെയ്യുമ്പോൾ കരയുക എന്നുള്ളത്, നമ്മളൊക്കെ സർവശക്തനായ അള്ളാഹുവോട് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് നമ്മൾ നിഷ്കളങ്കമായിട്ട് അള്ളാഹുവോട് ദുആ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഏകാഗ്രമായിട്ട് അള്ളാഹുവോട് ദുആ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കുറേ ചാടിക്കൊണ്ടിരിക്കും, നമ്മൾ കരയും. അത് മനസ്സറിഞ്ഞ് ദുആ ചെയ്ത ഓരോ ആളുകൾക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഈ ആളുകളെ കാണിക്കാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഈ ഹിജ്ജാദി സാധനങ്ങൾ നിങ്ങൾ അതിലെ തട്ടിപ്പ് മനസ്സിലാണെന്നുണ്ടെങ്കിൽ, ആ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഏങ്ങി വലിച്ച് ദുആ ചെയ്യുന്നതിനിടയിൽ ഈ ലൈവ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീനിലൂടെ നമ്മുടെ മുന്നിലൂടെ കമൻറ്റുകൾ, അതിൽ വരുന്ന കമൻറ്റുകൾ, ആ കമൻറ്റ് വായിക്കണതും കരഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ തട്ടിപ്പ് അതൊന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കിയേ. പലരും രോഗികളാണ്, പലരും രോഗികളാണ്. ആഹുവേ, ഉത്തരവിയുടെ പറക്കത്ത് കൊണ്ട് എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകളുടെ വിവാഹം ഏറ്റവും പെട്ടെന്ന് ശരിയാ. എത്ര ആളുകൾക്കാണ് സങ്കടം, എല്ലാവരും സങ്കടങ്ങളും. അല്ലാഹുവേ, ഒരാപത്ത് ഞങ്ങൾക്ക് ഒരാൾക്കും തരല്ല. ഒരുപാട് പേര് രോഗികളാ സുനേ, ഒരുപാട് പേര്. അല്ലാഹുവേ, സുബ്ഹാനല്ലാഹ്, നിങ്ങളെ നൂറെ അബീബിന്റെ മുത്തുമണികൾക്ക് ഖൈറ് നൽകണല്ലാ. ഈ മജ്‌ലിസിൽ ഒരുപാട് ആളുകൾ ആളെ കൂട്ടുന്നവരുണ്ട്. അല്ലാഹുവേ, നിങ്ങളെ പ്രിയമുള്ളവരെ, ഇവിടെ ആരെയും തകർക്കുവാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ എടുത്ത് ഇറങ്ങിയൊന്നല്ല. ഇവിടെ ആരും തകർന്നു പോകരുത്. ഒരാൾ, ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയും അതിന് പിന്നാലെയുള്ള കുറച്ച് കവിയലുകളും കൂടിയിട്ട് കുറേ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതവും ആഹ്റവും തകർത്ത് കളയരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇത്രയും പറയുന്നത്, ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മളിവിടെ വിളിച്ച് പറയുന്നത് നമ്മുടെ ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിപ്രായമല്ല, വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാത്രമൊരു അഭിപ്രായമല്ല എന്നുള്ളതിനാണ് ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ. ഈ വീഡിയോ ഇത്രയും നീണ്ടു പോകാൻ കാരണം വീഡിയോൻ്റെ ചെറിയ വീഡിയോകൾ ഉൾപ്പെടുത്തിയുകൊണ്ടാണ്. ഇനി ഇതിൽ പറയുവാനുള്ള കുറേ കാര്യങ്ങൾ പറയാൻ കഴിയാതെ പോയിട്ടുണ്ട്. ഇതിലത്തെ നമുക്ക് വരുന്ന കമൻറ്റുകൾ എടുത്ത് പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ തെറ്റിലേക്കാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെ നയിക്കുന്നത് തെറ്റുകളിലേക്കാണ്. വിവരം കെട്ടവരും വിവരദോഷികളുമായിട്ടുള്ള ആളുകൾ നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്നു. നേരത്തെ പണ്ഡിതന്മാരായിട്ടുള്ള നമുക്ക് നേർമാർഗം പറഞ്ഞു തരേണ്ട ആളുകൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്കൊന്ന് കേട്ടുകൂടെ എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇതിലേക്ക് ആളെ കൂട്ടുന്നവർക്ക് പ്രത്യേകം ദുആ, ഇതിനെതിരെ പറയുന്നവർക്ക് ശാപം. ശാപിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് എന്ത് പറ്റി? നാലാമത്തെ വീഡിയോ ഇൻഷാല്ലാ ദാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ തന്നെ ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് പറയുന്നത് ആരെയും തകർക്കുവാനല്ല, എന്തെങ്കിലും കിട്ടുവാനല്ല. ഇവിടെ നസീഹത്ത് മാത്രമാണുള്ളത്, ഗുണകാംക്ഷയോടെ മാത്രമാണ് പറയുന്നത്. വീഡിയോ അല്പം നീണ്ടുപോയിട്ടുണ്ട് ഈ വീഡിയോയിൽ, പിന്നെ ക്ഷമ ചോദിക്കുന്നു. വീഡിയോകൾ അധികമായതുകൊണ്ട് മാത്രമാണ്. എല്ലാവർക്കും അടുത്തൊരു വിഷയമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുമ്പോഴേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.